بسم الله الرحمن الرحيم وكره بناء له او عليه ഖബറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഖബറിൻ്റെ മേലെ ബിനാ ഉണ്ടാക്കൽ കറാഹത്ത, കെട്ടിപ്പടുത്ത് ഉയർത്ത്. എന്തിനാൽ ആവശ്യമില്ലല്ലോ. ബിലാ ഹാജത്തിൻ, ആവശ്യം കൂടാതെ. അപ്പൊ ആവശ്യമില്ലാതെ ഖബറിൻ്റെ മേലെ, അതായത് ഖബറിൻ്റെ ഉള്ളിൽ പടുത്തുണ്ടാക്കുക, കെട്ടുക, അതൊക്കെ കറാഹത്താണ്. ആവശ്യമുണ്ടെങ്കിലോ കറാഹത്തില്ല. എന്താ ആവശ്യം? ക ഹൗഫി നബിഷിൻ, മാന്തൽ പേടിക്കും പോലെ. അതായത് ഐ നബിഷി ഇൻസാനിൻ, മനുഷ്യന്മാർ പണ്ടൊക്കെ അങ്ങനെയായിരുന്നേ, കഫംപുടെ കക്കാൻ വേണ്ടി ഉപജീവന മാർഗം അതായിരുന്നു ചില ആളുകൾ സ്വീകരിച്ചിരുന്നത്. ആരെയും മരിച്ച് മറവ് ചെയ്താൽ അന്ന് രാത്രി പോയി പള്ളി തൊടു പോയിട്ട് കബറും മാന്തിയിട്ട് കഫം തുണി എടുത്തിട്ട് പോയി കച്ചവടം. അങ്ങനെ ജീവിതം കഴിഞ്ഞ ചില കള്ളന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാന്തും എന്ന് ഭയമുണ്ടെങ്കിൽ ശരിക്ക് ഉള്ളും പുറക്കെ ആ കെട്ടുറപ്പിന് വേണ്ടി, മാന്താതിരിക്കുവാൻ വേണ്ടി കെട്ടിപ്പൊന്തിക്കാം. അല്ലെങ്കിൽ ഔ ഹഫ്രി സബുഇൻ, അല്ലെങ്കിൽ മൃഗങ്ങൾ മാന്തുന്ന, മൃഗങ്ങൾ വന്ന് കുഴിക്കും ആ സമയത്തും നല്ല ഉഷാറിൽ കെട്ടാം. ഔ ഹദമി സൈലിൻ, അല്ലെങ്കിൽ വെള്ളം വരുന്ന സ്ഥലമാണ്, ഒന്നായിട്ട് എടുത്തു കൊണ്ടുപോകും ഖബറിനൊക്കെ, ആ സമയത്തും അവിടെ വേണ്ടമായി കിട്ടുക പൊക്ക. ഇത് കറാഹത്ത് എന്ന് എപ്പോഴാ പറഞ്ഞറിയോ? വ മഹല്ലു കറാഹത്തിൽ ബിനായി, കെട്ടിപ്പണിയൽ കറാഹത്താവലിൻ്റെ വിധാനം. മഹല്ല് ഇതാക്കാനബി മിൽക്കിഹി, ആ ബാനിയുടെ മിൽക്കിലുള്ള, മിൽക്കിലാവുമ്പോഴാണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു പറമ്പിൽ ഒരു ഖബറ് കെട്ടിപ്പൊന്തി, എൻ്റെ സ്ഥലമാണുള്ളത്, അവിടെ കറാഹത്താണ്. എന്നാൽ മുസബ്ബലായ ഭൂമിയാണ്. മുസബ്ബൽ പറഞ്ഞാൽ വഹിയ മഅതാദ അഹുലുൽ ബലദി ദഫ്ന ഫിഹ, ഒരു നാട്ടുകാരൊക്കെ അവിടെ മറവ് ചെയ്യൽ ആദത്താക്കിയ, പതിവാക്കിയ സ്ഥലം. അതിൻ്റെ അസുല അറിയപ്പെടട്ടെ, അത് മാർഗമാക്കിയ ആൾ അറിയപ്പെടട്ടെ, അറിയപ്പെടാതിരിക്കട്ടെ, വഖഫാണോ എന്നൊന്നും അറിയില്ല, എല്ലാവരും അവിടെ ചെയ്യലുണ്ട്, അത് മുസബ്ബല. അവിടെയാണെങ്കിൽ ഹറുമ, ഈ ബിനാ എന്താണ്? ഹറാമ. അങ്ങനെ ഉണ്ടാക്കിയാൽ വഹുദിമ വുജൂബൻ, നിർബന്ധമായിട്ടും അത് പൊളിക്കണം. എന്തിനാ ആവശ്യം? ആര് ബാക്കിയുള്ളാലെ മുടക്കലല്ലത്. ലി അന്നഹു, ഏത് ഈ ബിനാ ഇവിടെ പൊതു ശ്മശാനത്തിലാവുമ്പോൾ അവിടെ വലിയ കെട്ടിടങ്ങളും കെട്ടിപ്പൊന്തിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്നും അവിടെ ഉണ്ടാവും, അത് ശാശ്വതമാവും. മയ്യത്ത് നുരുമ്പിയാലും പിന്നെ അവിടെ ഉണ്ടാവും, കാരണം മയ്യത്ത് നുരുമ്പിക്കഴിഞ്ഞാൽ വേറെ അതിൽ മറവ് ചെയ്യാലോ പൊളിച്ചിട്ട്. അപ്പൊ ഫഫീഹി തലീഖുന മുസ്ലിമീന ബിമാല ഉർല ഫീഹി, ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് മുസ്ലിമീങ്ങൾ അടങ്ങാറാക്കലുണ്ട്, ഇടുക്കാക്കലുണ്ട്. എന്നാൽ അവിടെ നമ്മളെ കിതാബിൽ കാണും, ഇതിൽ നിന്ന് അമ്പിയാക്കന്മാരെ ഖബറ്, ശുഹദായിൻ്റെ ഖബറ്, സ്വാലിഹീങ്ങളെ ഖബറ്, അതുപോലത്തവരുടെ ഖബറിനെ ഇസ്തിസ്നായി ചെയ്തിട്ടുണ്ട്. ഓലതെന്താവാ? ഇങ്ങനെ കെട്ടിപ്പൊന്തിക്കുക. എന്തിനു വേണ്ടി? ഇങ്ങനെയൊക്കെ മഹാന്മാർ ഉണ്ട് എന്ന് അറിയപ്പെടുവാൻ വേണ്ടി, അങ്ങനെ സിയാർത്ത് ചെയ്യപ്പെടാൻ വേണ്ടിയൊക്കെ. അതല്ലാതെ അങ്ങനെ എല്ലാ ഖബറും കെട്ടിപ്പൊന്തിക്കാനോ, ഒന്നിക്കെ കറാഹത്ത് വരും അല്ലെങ്കിൽ ഹറാമ് വരും. ഇപ്പം ചിലയിടത്ത് അതിൽ ഒരു മോഡലാക്കി മാറ്റിയാണ്, കുരുട്ടീസ് കൊണ്ടുവന്നാണ്ട്
എല്ലാം ഇങ്ങനെ കെട്ടുക ചൊറുക്കിന്. അതൊക്കെ അന്തല്ലാത്ത പണിയാ. ഇതിലൊക്കെ ആലിമീകൾ നേതൃത്വം വഹിക്കണം. ഈ വിഷയം ഈ വിഷയങ്ങളിലൊക്കെ നാടന്മാര് തോന്നിയൊക്കെ ചെയ്യാതെ പറ്റൂല. അത് അവനാന്റെ പള്ളിയിലെ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കണം, അത് പറ്റോ ഇല്ലേന്നൊക്കെ. പിന്നെ ഖബറും പുറത്ത് ചവിട്ടുക, അതും കറാഹത്ത. ഖബറിനെ കണ്ടില്ല, വഖുരിഹ വതുഉ അലൈഹി അയ്യല ഖബറി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബറിന്റെ മേൽ ചവിട്ടൽ കറാഹത്ത. വല മുഹദ്ദറൻ, രക്തത്തിന് വിലയില്ലാത്തയാളാണ്, നിസ്കാരക്കള്ളൻ, സാനി, മുഹ്സന്, വല രക്തത്തിന് വിലയില്ലല്ലോ ഓന്റെ ഖബറാ. എന്നാലും മുസ്ലിമല്ലേ, ഓന്റെ ഖബറുമ ചവിട്ടൽ കറാഹത്ത. എയിൻ്റെ മുൻപ്, നുരുമ്പുന്നതിൻ്റെ മുൻപ്. കുറച്ച് കാലം കഴിഞ്ഞൊക്കെ നുരുമ്പി പോകുമല്ലോ. അപ്പം നുരുമ്പുന്നതിൻ്റെ മുൻപ് ചവിട്ടൽ കറാഹത്ത. ഇല്ലാലി ലറൂറത്തിൻ, ചില അത്യാഹിതത്തിന് വേണ്ടി ഒഴികെ. അങ്ങനെ അത്യാഹിതം ഉണ്ടാവുമ്പോൾ നുരുമ്പുന്നതിന് മുൻപ് തന്നെ ചവിട്ടൽ കറാഹത്തില്ല. ഏതുപോലെ ഇവൻ പാപ്പാന്റെ ഖബർ സിയാർത്ത് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദിഷ്ട ഖബർ സിയാർത്ത് ചെയ്യുക, അങ്ങോട്ട് പോകണമെങ്കിൽ എന്തുതന്നെ വേണം, ചവിട്ടിയാലേ പോകാൻ കഴിയും. അപ്പോൾ ചവിട്ടിപ്പോയാൽ കറാഹത്തില്ല. പിന്നെ ഖബർ മാന്തൽ ഹറാമ, അതും അത്യാഹിതമില്ലാതെ ഖബർ പൊളിക്കൽ ഹറാമാണ്. ഇപ്പം ചിലയിടത്തൊക്കെ ഖബറൊക്കെയാണ് പൊളിച്ചല, പള്ളി വികസിപ്പിക്കാൻ വേണ്ടി, ഷോപ്പിംഗ് കോംപ്ലക്സ് കയറ്റാൻ വേണ്ടി ഖബർ പൊളിച്ചുക. എന്നിട്ട് അവിടെ വലിയ ഫില്ലറൊക്കെ കെട്ടിയിട്ട് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുക. വരുമാനമാർഗ്ഗം തോന്നിയത് ചെയ്യല്ലേ, അതൊക്കെ ലറൂറത്താണോ? അത് ലറൂറത്തല്ലല്ലോ. പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വണ്ടൂർ താജുൽ ഉലമ ഷെയ്ഖുനാവറുകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനർ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് ചെന്നപ്പോൾ പെരിന്തൽമണ്ണ ടൗൺ പള്ളിയിലെ ആ മുൻവശത്തുള്ള ഖബറുകളൊക്കെ പൊളിച്ച് മാന്തിയിട്ട് കൊട്ടയിലാക്കിയിട്ട് എല്ലും കോലൊക്കെ വേറെ ഏതോ കുഴിക്ക് കൊണ്ടുവരണ കണ്ടത്. ഷെയ്ഖുനാണ് കയറി ചെന്നില്ലേ, എന്താ അവിടെ അന്തല്ല മനുഷ്യന്മാരൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവര് പണിക്കാരല്ലോ, വിൽക്കതറിയില്ലോ, എന്ത് ചോദിച്ചു? ഖബർ പൊളിക്കൽ ഹറാമാണ്. നിങ്ങൾ എവിടെയും പറയും, ഞാൻ എവിടെയും പറയും, പറഞ്ഞു ഷെയ്ഖുന. ഇവർക്ക് ബോധ്യായി. അപ്പൊ കൂട്ടത്തിലെ ഒരാളറ്റ ഏകദേശം ഖബർ പൊളിച്ചു കഴിഞ്ഞിനെ, അവിടെ ഏതൊരു ഖബറിൻ്റെ ഇവിടെ എന്താ മുബര ബന്ധത്തിൻ്റെ ഏതോ ഒരു ഖബറിൻ്റെ അവിടെ കടന്നിട്ട് ഈ ഖബർ പൊളിക്കണമെങ്കിൽ എൻ്റെ നെഞ്ചി പിളർക്കാതെ ഞാൻ പൊളിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഒറ്റ ഖബറും കൂടിയാണ് ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ എന്താ അത്യാവശ്യ? ഈ ലറൂറത്തൊന്നും അല്ലല്ലത്. ലറൂറത്തിന് ഉദാഹരണം പറഞ്ഞ പിന്നെ ഈ വെള്ളം വന്ന് ഖബറൊക്കെ ഒന്നായി പൊളിച്ചുകൊണ്ടുപോകും, അപ്പം നക്കല് ചെയ്യണം എന്നൊക്കെ നമ്മൾ കിതാബിലുണ്ട്. അങ്ങനെ അത്യാഹിതങ്ങൾക്ക് വേണ്ടി ഖബർ പൊളിക്കാം, അതല്ലാതെ തോന്നിയതിന് വേണ്ടി വരുമാനമാർഗത്തിന് വേണ്ടിയൊന്നും ഖബറൊന്നും പൊളിക്കാൻ പറ്റില്ല. അതൊക്കെ തെറ്റാണ്, കുറ്റമാണ്. നമ്മൾ തോന്നിവാസികളാവരുത്. നമ്മളൊരു മദ്ഹബിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ എന്തൊരു വിഷയം ചെയ്യും, കർമ്മപരമായ സംഗതിയാണെങ്കിൽ ആ മദ്ഹബിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായി നമ്മൾ നോക്കിയിട്ടോ, അറിയില്ലെങ്കിൽ അറിവാളന്മാരോട് ചോദിച്ചിട്ടോ കൃത്യമായി ചെയ്യണം. അല്ലെങ്കിൽ നാം ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആല വിഷയങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ.